ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സുപ്രഭാതം കൂടി കാണാൻ ദൈവം നമുക്ക് അവസരം തന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടി ദൈവം നമുക്ക് സമ്മാനിച്ചു. മഹാദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ ദൂതിൻ്റെ ആർജവത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും മനസ്സിനെ നേരെ നിർത്താനും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിപ്പാനും പരിശുദ്ധനായ ദൈവം നമുക്ക് തരുന്ന അനുദിന സന്ദേശത്തിനും ആത്മീയതയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിതിനെല്ലാം മുഖാന്തരമാക്കിയ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാംക്ഷിക്കുകയും കാതോർക്കുകയും സ്വീകരിക്കുകയും അത് ഉള്ളിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവഭക്തന്മാർക്കും എല്ലാ ദൈവ ദാസീദാസന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലേക്ക് നമ്മുടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി പല കാരണം കൊണ്ടും പ്രത്യേകതയുണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന എനിക്കും നിങ്ങൾക്കും. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷം 2020 മാർച്ച് മാസത്തിലൊക്കെ ലോക്ക്ഡൗണും കൊറോണ വൈറസ് നിമിത്തമുള്ള പ്രയാസങ്ങളും ഒക്കെ നേരിട്ട സമയത്ത് ഞാനൊരു പ്രാദേശിക സഭയുടെ പാസ്റ്റർ കൂടിയായിരിക്കയാൽ ഇവിടുത്തെ വിശ്വാസികളൊക്കെ സഭാഹോളുകൾ അടച്ച് തമ്മിൽ കാണാൻ പറ്റാതെ അനിശ്ചിതത്വവും കൂടിക്കാണാൻ കഴിയാതെ കൂടപ്പുറപ്പുകളെയും കൂട്ടുവിശ്വാസികളെയും ഒന്നും തമ്മിൽ കാണാതെ വളരെ ഭാരം നേരിട്ട് നാളെ എന്തെന്നുള്ള ചോദ്യം കൊണ്ട് കൊറോണയെ പേടിച്ച് വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ നിയമപരമായിട്ടും രോഗത്തെക്കുറിച്ചുള്ള ഭീതി നിമിത്തം ഉള്ളിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ഇവിടുത്തെ സഭയിലെ ദൈവമക്കൾക്ക് വേണ്ടി ചുരുക്കം ചിലർക്ക് വേണ്ടി അവർക്ക് എൻ്റെ ഒരു ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് എന്നെ അപ്പനെ പോലെ സഹോദരനെ പോലെ കരുതുന്ന ഒരു കൂട്ടം ദൈവമക്കൾ അവരുടെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാറ്റിലും കാണുകയും കേൾക്കുകയും വിളിക്കുകയും പറയുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. 365 ദിവസങ്ങൾ പിന്നിട്ട് അടുത്ത ഒരു 1-ാം തീയതി ഏപ്രിലേക്ക് നമ്മൾ കയറിയിരിക്കുക. ഒരു വർഷം ഒരു ലോക്കൽ സഭയ്ക്ക് വേണ്ടി എൻ്റെ പ്രാദേശിക സഭയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ ഈ വാട്സാപ്പ് സന്ദേശ ശുശ്രൂഷയെ മഹാദൈവത്തിൻ്റെ കരുണയാൽ ലോകമെമ്പാടുമുള്ള അനേകരുടെ കയ്യിലെത്തിച്ച് അവരുടെ മൊബൈലിലും അവരുടെ മീഡിയകളിലും എത്തിച്ച് ഇതുപോലെ അനേകർക്ക് ആശ്വാസപ്രദമാക്കി തീർക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അതിലുപരി നിങ്ങൾ ഓരോരുത്തരും ഞാൻ മുഖതാവിൽ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേർ എന്നെ സഹോദരതുല്യമായി വളരെ ബഹുമാനത്തോടെ ഈ വോയിസ് ക്ലിപ്പിലൊക്കെ നിങ്ങളുടെ വിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജന്മാന്തരങ്ങളുടെ ബന്ധം തന്ന ഈ വചനത്തിനും വചന ശുശ്രൂഷയ്ക്കുമായിട്ട് ഞാൻ 1000 നന്ദി ദൈവത്തോട് അർപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് പലപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിങ്ങളെ കർത്തൃദാസൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കാനും ഓർക്കാനും വചനം കൊണ്ട് ശുശ്രൂഷിക്കാനും എനിക്ക് തന്ന ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൽ അമ്മമാരുണ്ട്, മൂത്ത ചേച്ചിമാരെ പോലെ, പിതാക്കന്മാരെ പോലെ, മൂത്ത ജ്യേഷ്ഠനെ പോലെ, കൊച്ചനിയന്മാരും അനിയത്തിമാരൊക്കെയുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വിഷയവും അസാധാരണ ഫീലിങ്ങിലാണ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുടുംബാംഗങ്ങളെപ്പോലുള്ള ബന്ധം മുഖതാവിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളിൽ 99% ആളുകളുമായി ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ എനിക്ക് തന്നു. ഈ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരു വർഷം കൊണ്ട് ഈ ശുശ്രൂഷയാണ് നിങ്ങളെ എന്നിലേക്കും എന്നെ നിങ്ങളിലേക്കൊക്കെ അടുപ്പിച്ചത്. ഒത്തിരി നന്മകൾ നിങ്ങളിൽ പലരും തന്നു. കഴിഞ്ഞ വർഷത്തെ വളരെ കെടുതികളിൽ കൂടെ കടന്നുപോയ സമയത്തെല്ലാം ആശങ്കകളില്ലാതെ കാര്യങ്ങൾ നടത്താൻ സഹോദരതുല്യമായി സ്നേഹിച്ച പലരും കൈ തുറന്നു. എല്ലാറ്റിനും 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 ദൈവത്തോട് 1000 നന്ദി പറയുന്ന കൂടെ നിങ്ങളോടും ഞാൻ സ്നേഹപുരസരം ശുശ്രൂഷയിൽ സ്നേഹിച്ചതിന്, സഹകരിച്ചതിന്, കൈത്താങ്ങൾ തന്നതിന്, എന്നെ സഹോദരതുല്യമായി ബഹുമാനത്തോടെ കണ്ടതിന് 1000 നന്ദി നിങ്ങളോടും പറയുന്നു. ഒരു വർഷം പിന്നിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ ഈ ശുശ്രൂഷ നയിക്കുകയാണ്, മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി കരുത്തുന്നു. ഒപ്പം ഏപ്രിൽ മാസം 1-ാം തീയതി ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ സാമ്പത്തികം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സമ്പത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് വേണ്ടും വണ്ണം വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വരും. സാമ്പത്തിക വിഷയത്തിൽ വലിയ പ്രയാസം നേരിടുന്ന ആൾക്കാരുണ്ട്. 2-3 മേഖലയിലാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ നേരിടുന്നത്. 1 കുടുംബ പ്രശ്നങ്ങൾ, 2 ശാരീരിക രോഗങ്ങൾ, 3 സാമ്പത്തിക വിഷയങ്ങൾ. ഈ 3 മേഖലയിലാണ് മനുഷ്യൻ്റെ പ്രശ്നം പ്രധാനമായും കിടക്കുന്നത്.
ഈ മൂന്ന് മേഖലയാണ് മനുഷ്യനെ വല്ലാതെ ചുരുട്ടിക്കളയുന്നത്. മൂന്ന് കാര്യങ്ങൾ അതിലൊരു പ്രധാന ഘടകമാണ്, അതിപ്രധാനമായിരിക്കുന്ന മൂന്ന് ഭാഗങ്ങളിലൊരു ഭാഗമാണ് ഫിനാൻഷ്യൽ, സാമ്പത്തികം. അപ്പോൾ അതിനെ ചുമ്മാ നമുക്ക് കണ്ണടച്ചു വിടാൻ പറ്റിയല്ല. ഭക്തൻ്റെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വളരെ വ്യക്തമായ ധാരണകൾ തരുന്നുണ്ട്. ഇതൊരു സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കാൽ ഇന്നത്തെ സന്ദേശം വാസ്തവത്തിൽ സമ്പത്തിനെക്കുറിച്ച് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ചായിരിക്കട്ടെ, നിങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും തീർന്ന് സുതാര്യമായ നിലവാരത്തിലുള്ള വരുമാനം കൊണ്ട് സുന്ദരമായി ജീവിക്കാനുള്ള ദൈവകൃപ തിരുവെഴുത്തിലൂടെ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്യം വായിച്ച് ഇന്നത്തെ ആത്മീക സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 62:10 സങ്കീർത്തനം 62:10 എന്താ എഴുതിയിരിക്കുന്നത്? 10 പറയുന്നു, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കുകയും അരുത്. ആ വാക്ക് ഒന്നുകൂടെ പറയട്ടെ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിക്കാൻ പാടില്ല, വർദ്ധിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ഒരു വരച്ച വരയുണ്ട്, ആ വരയ്ക്കപ്പുറത്തേക്ക് ഇത് ഒരു ഒരു വിശുദ്ധന് ഒരു ദൈവവേദലിന് സമ്പത്ത് കയറത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വാക്യം നമുക്ക് സൂചന തരുന്ന ആദ്യത്തെ ഭാഗം ഇതാണ്, സമ്പത്ത് വർദ്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ ആദ്യത്തെ വാക്ക് അങ്ങനെ തന്നെ ആശംസിക്കുന്നു, സമ്പത്ത് വർദ്ധിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ അധ്വാനത്തിന് തക്കവണ്ണം കൂലി കിട്ടട്ടെ, കടം മേടിച്ച് ജീവിക്കേണ്ടി വരാതിരിക്കട്ടെ, സാമ്പത്തികമായിട്ട് വളരെ മുന്നേറ്റത്തിന് ദൈവമായ കർത്താവ് അവസരം തരട്ടെ, ദൈവം അതിന് മുഖാന്തരം ഒരുക്കട്ടെ. അതിനകത്ത് ഒരു പാപമായിട്ടോ തെറ്റായിട്ടോ വിശുദ്ധ ബൈബിൾ നമ്മളെ സ്തോത്രം അനുശാസിക്കുന്നില്ല. സമ്പത്ത് വർദ്ധിക്കാം, വർദ്ധിച്ചാൽ പ്രശ്നം എന്താണെന്നറിയാമോ? അതിൽ മനസ്സ് വയ്ക്കും. വീടില്ലാത്ത കാലത്ത് പല ആളുകളുടെ ഒരു പ്രശ്നമാണ്, വീടില്ലാത്ത കാലത്ത്, വാതിലൊന്നുമില്ലാത്ത കാലത്ത് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പോരുമ്പോൾ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് ഒരു ഓലമടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാക്കോ ഒക്കെ ഉണ്ടോ, വാതിൽ പതുക്കി അടച്ച് താഴും താക്കോലും ഒന്നുമില്ല, അതിനകത്തൊന്നുമില്ലല്ലോ പലപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ അത് ചാരിയിട്ടിട്ട് പോരും, പട്ടി കയറാതിരിക്കാൻ വേണ്ടി മാത്രമൊന്ന് നോക്കും. പഴയ ആളുകൾക്കറിയാം, ഞാൻ ആ മേഖലയിൽക്കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പണ്ട് കാലത്ത് കേട്ടോ, അതുകൊണ്ട് എനിക്കറിയാം. എന്നാൽ വീടൊക്കെ ആയി, വസ്തുവകയായി, വീടിനകത്ത് സമ്പത്തായി, പാത്രങ്ങളായി, ചുറ്റുവട്ടത്ത് വലിയ ക്രമീകരണങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലായ്മയാണ്, എല്ലാവരും കൂടി പള്ളിയിൽ പോയാൽ ഇവിടെ ആരുണ്ട്? മറ്റത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത് മനസ്സ് അതിനകത്ത് ഉടക്കി പോകുന്നതിനകത്ത പ്രശ്നം. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞ് സമയം നീട്ടുകയല്ല. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേദപുസ്തക പഠനത്തിനകത്ത് പണപരമായ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചോളണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം തരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഈ സാമ്പത്തിക വർഷത്തിൽ, ഈ പുതിയ വർഷത്തിൽ എത്ര ലക്ഷം രൂപയുടെ കടമുണ്ടെങ്കിലും എന്തെല്ലാം ഭാരമുണ്ടെങ്കിലും നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഞെരുക്കത്തിൽ കൂടെ പോവുകയാണെങ്കിലും ആയുഷ്കാലം മുഴുവൻ ആ ചുമട് അങ്ങനെ ഇരിക്കട്ടെ, സാമ്പത്തിക ഭാരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയാനല്ല. ഈ വർഷം ഒരു വർഷത്തെ ഒരു നീണ്ട കാലയളവ് ശ്രദ്ധയോടെ ഈ ദൂത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെച്ച് അത് ആവർത്തിച്ച് ശ്രദ്ധിച്ച് അതുപോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ അല്പം ചില ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ഞാൻ കടമൊക്കെ ഈ ചർച്ചിൻ്റെ കാര്യങ്ങൾക്ക് വന്നതിന് ശേഷം ഭയങ്കര എടുത്തിയാട്ടം നടത്തി, സാമ്പത്തികമായിട്ട് കടം മേടിച്ചു, പലിശ കൊടുത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒതുങ്ങി കുഴിയിലിറങ്ങിപ്പോയതുപോലെ പോയതാണ്. ദൈവം ഈ വചനങ്ങളൊക്കെ തന്ന് പിടിച്ചു നിർത്തിയതിൻ്റെ പേരിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചും വേണ്ടുമണ്ണം ക്രമീകരിച്ചും ദൈവകൃപയാൽ ധന്യമായി പോകുന്നു. നിങ്ങൾക്ക് സമാധാനത്തിലേക്ക് വരാം. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന്, പണം എങ്ങനെ ഉണ്ടാക്കുന്നു സ്തോത്രം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ പണമുണ്ടാക്കുന്നു? ഏത് വിധത്തിലും പണമുണ്ടാക്കാൻ പറ്റുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം മാർഗമുണ്ട് അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. തിരുവെഴുത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ആ വാക്യം ഇതാണ്, ഞാനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. ദൈവം പറയുന്നു നിനക്ക് ശക്തി തരുന്നത് മുണ്ടൊന്ന് മുറുക്കി ഉടുത്ത് രണ്ട് കാലയിൽ നിവരെ നിൽക്കാൻ, എവിടെയെങ്കിലും പോയി അടിമയെപ്പോലെ പണിയെടുക്കാൻ, ഈ പറമ്പിൽ കിളയ്ക്കാൻ, ആയിരിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ശക്തി, പിന്നെ എന്തിനാ? ഞാനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. അപ്പോൾ ദൈവം സമ്പത്തുണ്ടാക്കാൻ തരുന്നൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് നേരാൻ ചൂവേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമ്പത്തുണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളും വഴികളും തിരഞ്ഞെടുക്കണം. ഒരിക്കൽ പോലും ഇന്ന് മനസ്സിൽ കരുതണം ദൈവഹിതമില്ലാത്ത കേസ് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അടിയുണ്ടാക്കി തർക്കമുണ്ടാക്കി എന്നൊരൊറ്റ രൂപ നമ്മുടെ പേഴ്സിൽ വരരുത്.
ദൈവഹിതമില്ലാത്ത കണ്ണുനീരിൻ്റെ വില, മറ്റൊരുത്തിന് കൊടുക്കേണ്ട കൂലി, നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇടയ്ക്ക് തൂക്കാനും തുടയ്ക്കാനും പണിയാനും വന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരിക്കൽ പോലും അവൻ്റെ കൂലി സ്വർഗത്തിലേക്ക് നോക്കി കരയരുത്. ജീവിതത്തിൽ മക്കളുടെ കാലത്തിൽ പോലും നമുക്ക് സാമ്പത്തിക വിഷയത്തിൽ ഒരു വിമോചനം കിട്ടിയല്ല. ഒന്നാമത്തെ കാര്യം, ഒരിക്കൽ പോലും അനധികൃതമായ 10 രൂപ നമ്മുടെ കയ്യിലിരിക്കരുത്. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നാണ് വിഷയം. ദൈവം തരുന്ന ശക്തി കൊണ്ട് അധ്വാനിക്കണം. പാപം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഏദൻ തോട്ടത്തിൽ ആദമിനെ കൊണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞു, തോട്ടത്തിൽ നീ വേല ചെയ്യണം, അധ്വാനിക്കുക. മനസ്സുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? ദൈവമേ, എനിക്ക് അധ്വാനിക്കാൻ ബലം തന്നാൽ മതി, സമ്പത്തുണ്ടാക്കാനുള്ള ബലം തന്നാൽ മതി, ഞാൻ അധ്വാനിച്ചോളാം. അരസനായി മടി പറഞ്ഞും കള്ളത്തരം പറഞ്ഞും എല്ലാവരും പറ്റിച്ചും വീട് കയറി ഇറങ്ങി യേശുക്രിസ്തുവിൻ്റെ പേരിലും വേദപുസ്തകം കൊണ്ടു നടന്നും ഉപജീവനം കഴിക്കാൻ, ഉദരപൂരണം നടത്താൻ, മക്കളെ വളർത്താൻ വേദപുസ്തകത്തിൽ പ്രമാണം ഇല്ല, ഇല്ല, ഇല്ല. ഞങ്ങൾ ഉപദേശിമാരാണെങ്കിൽ പോലും തിരുവെഴുത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, വചനത്തിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണിക്കൊള്ളണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വചനത്തിൽ പോലൊരു അധ്വാനമുണ്ട്, ആത്മീയതയിലൊരു അധ്വാനമുണ്ട്. കൈ നീട്ടി കാലും നീട്ടി ഇരുന്നുകൊണ്ട് വെറുതെ ജീവിതം കഴിച്ചു കൂട്ടാൻ ആരെയും ദൈവം അനുവദിക്കുന്നില്ല. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ തിന്നുകയും അരുത്. അങ്ങനെ കർശനമാണ് ആ കാര്യത്തിൽ. അപ്പോൾ അധ്വാനിക്കാനുള്ള ആരോഗ്യം ചോദിക്കണേ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഈ സാമ്പത്തിക വർഷത്തിൽ 2021-22 കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളാരും അധ്വാനിക്കാനുള്ള ശക്തി കുറഞ്ഞു പോകല്ലേ, രോഗികളായി തീരല്ലേ, നിരന്തരം രോഗവും കഷ്ടവും വരല്ലേ, മനസ്സിടിയല്ലേ. ആത്മബലം തരട്ടെ. 18 മണിക്കൂറും 16 മണിക്കൂറും 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവിക കാര്യം മുടക്കരുത്. ജോലി ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ദൈവം ആരോഗ്യം തരട്ടെ, ശക്തി തരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു ഞാൻ, ഈ പുതിയ വർഷം നിങ്ങൾ തളരാതിരിക്കട്ടെ. കൂടെ കൂടെ രോഗം വന്ന് 3 ദിവസം ജോലിക്ക് പോകും, 4 ദിവസം ആസ്പത്രി കിടക്കും, ആ സ്ഥിതി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. കിട്ടുന്ന പണം എല്ലാം മരുന്നിന് മുടക്കേണ്ടി വരാതിരിക്കട്ടെ. മറ്റാർക്കെങ്കിലും കൊടുത്തും കള്ളത്തരം പറഞ്ഞും ആളുകൾ തട്ടിച്ചോണ്ട് പോയി പറ്റിച്ചോണ്ട് പോയി നിങ്ങളുടെ നന്മ മറ്റൊരുത്തിൻ്റെ കയ്യിൽ കിടക്കുന്നെങ്കിൽ ഈ വർഷം യേശുവിൻ്റെ നാമത്തിൽ കിട്ടാനുള്ളത് മുഴുവൻ നിങ്ങൾ അധ്വാനിച്ച ന്യായമായത് തിരിച്ചു കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ ആത്മാവ് അത് പ്രേരിപ്പിക്കുന്നു. ഈ വർഷം കിട്ടത്തില്ലെന്ന് വാദിച്ച പണം തിരിച്ചു കിട്ടട്ടെ. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ കൂലി, നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ നിൽക്കേണ്ടത് തിരിച്ചു വരട്ടെ. ഒന്നാമത്തെ കാര്യം, എങ്ങനെ പണം ഉണ്ടാക്കുന്നു? ദൈവം തരുന്ന ശക്തി കൊണ്ട് അധ്വാനിച്ചു. ഞാൻ ആത്മാവിൽ പറയുന്നു, കഴിഞ്ഞ കൊല്ലത്തേക്കാളെല്ലാം ഇരട്ടി ശമ്പളം വർദ്ധിക്കും, കൂലി നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. പാഴ്ചെലവുകളെ ഞാൻ ശാസിക്കുന്നു, ദൈവം അനുഗ്രഹിക്കും. എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്ന് രണ്ടാമത്തെ കാര്യം, പണത്തെ എങ്ങനെ കാണുന്നു? അയ്യോ, ചിലർ പണത്തെ കാണുന്നത് എൻ്റെ ദൈവമേ അങ്ങ് ഭയങ്കര സംഭവമായിട്ടോ, അങ്ങ് കെട്ടിപ്പിടിച്ചതിൽ കിടക്കുക. ദൈവടെ വായിച്ച കുറിവാക്യം കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ഒരിക്കൽ പോലും. 2000 ഒരു നോട്ട്, നിങ്ങൾ പല രാജ്യങ്ങളിലാണ് ഡോളറും പലവിധ കറൻസികളാണ് കയ്യിൽ വരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാം പ്ലാസ്റ്റിക് നിലവാരങ്ങളാണ്, ഒരിക്കലും നോട്ട് കയ്യിൽ വരാൻ അനുവദിക്കുന്നില്ല. എന്തുമാകട്ടെ, ഇവിടെ നാടൻ രീതി പറയാം, 2000 നോട്ടിൽ വന്നാൽ അതങ്ങ് നെഞ്ചത്ത് വെച്ച് ചില്ലിട്ടങ്ങ് വെച്ചിരിക്കുക, അനക്കാതെ വെച്ചിരിക്കുക, സ്തോത്രം, ഓർക്കും കൊടുക്കാതെ വെച്ചിരിക്കുക. അങ്ങനെയല്ല, അത് മനസ്സ് വെക്കരുത്. 2000 നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വിരലും കൊണ്ടൊന്ന് കൊട്ടിയിട്ട് പറയണം, എൻ്റെ പോക്കറ്റിൽ എൻ്റെ വീട്ടിലും വന്ന് ഇങ്ങനെ തമ്പടിച്ചിരിക്കരുത്, വേഗം പൊക്കോളണം. അയ്യടാ, ഓർത്ത് നോക്കി ഇച്ചിരി ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, സ്വത്രം പറഞ്ഞാൽ മതി, മനസ്സിലായോ? ഇങ്ങനെ തലണക്കീഴി കൂട്ടിക്കൂട്ടി വെക്കാനുള്ള അല്ല പണം, അത് മനസ്സ് വെക്കരുത്. അതിനകത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കരുത്. വചനമാണ് പറയുന്നത്, സമ്പത്ത് വർദ്ധിച്ചാൽ ഒരു പ്രശ്നമാണ്, അതിൽ മനസ്സ് വെക്കും. അയ്യോ, പിന്നെ അത് പെറുക്കി എടുത്ത് എന്ത്, അതിൽ തന്നെ അങ്ങ് 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 മനസ്സിലാണ്, അതങ്ങ് വിരിച്ച് കിടക്കാൻ തോന്നും, അതിങ്ങനെ പൊന്നിപ്പൊതിഞ്ഞ് വെക്കാൻ തോന്നും. അതിനെ കൂടുതൽ താലോലിക്കരുത്, അതിനെ സ്തോത്രം കൂടുതൽ എന്താ പറയുക, കൂടുതൽ കൂടുതൽ അതിന് വലിയ ഊന്നൽ കൊടുക്കരുത്, അതിൽ മനസ്സ് വെക്കരുത്, അതിനെ അള്ളിപ്പിടിച്ചിരിക്കരുത്. വരട്ടേ പോട്ടെ, വരട്ടേ പോട്ടെ, സ്തോത്രം, കാര്യങ്ങൾ നടക്കണം തക്ക സമയത്ത്, അങ്ങനെ ആയിരിക്കണം. 3, സാമ്പത്തികത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു? ഈ 3 കാര്യങ്ങൾ ഈ വർഷം ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇത് പൊന്നേ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മക്കളെക്കാൾ കൂടുതൽ, ബന്ധങ്ങളെക്കാൾ കൂടുതൽ, അപ്പനേക്കാൾ കൂടുതൽ, അമ്മയേക്കാൾ കൂടുതൽ, സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ, ചില ആൾക്കാരൊരു നാരങ്ങവെള്ളം പോലും കുടിക്കുകയില്ല, കാരണം ഈ പോക്കറ്റിൽ വന്ന 10 രൂപ അങ്ങ് ഇറങ്ങി പോകത്തില്ലേ, അതുകൊണ്ടൊന്നും മുടക്കിയല്ല. ഇങ്ങനെ പിള്ളേർ മയിൽപ്പീലി പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, അത് നല്ല സ്വഭാവമല്ല.
അത് അനുഭവിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കുകയല്ല. വരട്ടെ പോട്ടെ, അതിൽ മനസ്സ് വെക്കരുത്. മൂന്നാമത്തെ കാര്യം, എങ്ങനെ ഇത് വിനിയോഗിക്കുന്നു, അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കാം. മൂന്ന് രീതിയിൽ വേണം നിങ്ങളുടെ പണം വിനിയോഗിക്കാൻ. ഒന്ന്, ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കണം. രണ്ട്, പുരാതന കാലം മുതൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിർദ്ധനരായ സഹജീവികൾ ആരെങ്കിലും ഭാരത്തിലുണ്ടെങ്കിൽ അവരോടൊക്കെ ഉപദേശം പറഞ്ഞ്, നിനക്കൊരു ദൈവമില്ലേ, ഈ ദൈവത്തിൻ്റെ കൂടെ പോയാർന്നെങ്കിൽ എന്നെപ്പോലെ വീട് വെക്കാമായിരുന്നു, എന്നെപ്പോലെ വണ്ടി മേടിക്കാമെന്ന് വിഷമിപ്പിച്ച് വിടരുത്. അവർ വരുമ്പോൾ സാധുക്കൾക്കും പാവങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കണം. മൂന്ന്, നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി കരുതിയേക്കണം. മൂന്ന് രീതിയിൽ പണത്തെ ഡിവൈഡ് ചെയ്യണം. ഒന്ന് ദൈവത്തിന്, ഒന്ന് സാധുക്കൾക്ക്, പിന്നെ എനിക്ക്. ഒന്നാമത്തത് ദൈവത്തിന് കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുക. എന്നും പറഞ്ഞ് ദൈവം നമ്മുടെ ഒന്ന് കുത്തിപ്പിടിച്ചൊന്ന് മേടിക്കുകയല്ല, പിരിവുകാർ വന്ന് മേടിക്കുന്ന പോലെ. ദൈവത്തിന് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ പറയും. മക്കളെ, മോൻ്റെ ഇരുന്നോട്ടെ. പണ്ട് യാക്കോബ് വലിയ സമ്പത്തും കൊണ്ട് ഏശാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഏശാവ് പറഞ്ഞു, മോനെ, മോൻ്റെ ഇരുന്നോട്ടെ എന്ന് ദൈവം പറയും. പക്ഷേ നമ്മുടെ മനസ്സറിയാൻ ദൈവമായ കർത്താവ് ശ്രദ്ധിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ഈ വർഷം നിങ്ങൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങരുത്, കടം മേടിക്കരുത്, പലിശക്കെടുക്കരുത്, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരരുത്, കടം വന്ന് തലേ കയറരുത്, നിങ്ങൾ നിവരാൻ കഴിയാത്ത സ്ഥിതിയിലാകരുത്. നിങ്ങളുടെ പണം ഏതെങ്കിലും വിധത്തിൽ, ഒരു പക്ഷേ ഇപ്പോൾ ഒരു ക്ഷമയും മാപ്പും കൂടി ദൈവത്തോട് ചോദിച്ചേക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവനും ഭർത്താവും അപ്പനും വേണ്ടപ്പെട്ടവരറിയാതെ, ആരും അറിയാതെ നിങ്ങളുടെ പണമെടുത്ത് ആർക്കെങ്കിലും കടം കൊടുത്ത് തിരിച്ച് കിട്ടാതെ സ്വർണ്ണോ ഒക്കെ എടുത്തു കൊടുത്തിട്ട് അതിനി നിലവിളിച്ചും കരഞ്ഞ് ഉപദേശിമാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നടക്കരുത്. മേലിലത് ചെയ്തേക്കരുത്. ദൈവാത്മാവിൽ ഇന്ന് പറയുന്നു, മേലിൽ ആരും അറിയാതെ രഹസ്യത്തിൽ ഒരു പരിപാടിയും ആർക്കും വേണ്ടി ചെയ്യരുത്. അതൊക്കെ വലിയ വലിയ ചതിയിലേക്കും കൊലപാതകത്തിലേക്കും ചെന്നെത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാം, സമ്പത്ത് അനുഗ്രഹമാണ്, അത് വർദ്ധിക്കട്ടെ, അതിൽ മനസ്സ് വയ്ക്കരുത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ദൈവത്തിന് കൊടുക്കാൻ നിൻ്റെ എല്ലാ കാര്യം നടക്കാനിടയാകണം. ഞാനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. ആ ശക്തി നിനക്ക് ഈ വർഷം ലഭിക്കട്ടെ. സാമ്പത്തികമായിരിക്കുന്ന മുഴുവൻ ക്രൈസിസ് ഈ വർഷം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഈ പുതിയ സംവത്സരത്തെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരുന്നു. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞൊരു വർഷക്കാലം ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്ക് സ്തോത്രം. അത് സ്വീകരിപ്പാൻ ദൈവമക്കൾക്ക് വെച്ച ഭാഗ്യത്തിന് സ്തോത്രം. ഒരു വർഷം പിന്നിട്ട് അടുത്ത വർഷത്തിലേക്ക് കയറുക. കർത്താവ് അനുവദിച്ചാൽ ഇത് നീണ്ടകാലം നിലനിൽക്കട്ടെ. ഒത്തിരി പേർക്ക് ആശ്വാസമാണല്ലോ, അതിനായി സ്തോത്രം. രണ്ട്, ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്ക ദിവസമായിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, സാമ്പത്തിക വിഷയത്തിൽ ഞരങ്ങരുത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, വിവാഹം ചെയ്തയപ്പാൻ, വീട് പണിയാൻ അവരുടെ കാര്യത്തിന് ബുദ്ധിമുട്ടരുത്. ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട വരരുത്. ഈ വചനം കേൾക്കുന്ന ഒരാൾ പോലും ഈ സാമ്പത്തിക വർഷത്തിൽ അനുഗ്രഹിക്കപ്പെടാതെ പോകരുത്. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കിട്ടാത്ത പണമൊക്കെ കിട്ടട്ടെ, അനുഗ്രഹമാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തിരിക്കുക സ്തോത്രം. ഈ വർഷം ഈ വിഷയത്തിനൊരു പരിഹാരം വരും, ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.